ഇതിലേക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഇവിടെ ഞങ്ങൾ ഹാപ്പിയാ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഭംഗി ഒന്ന് പകർത്തിയെടുത്താലോ, ഒപ്പിയെടുത്താലോ എന്ന് വിചാരിച്ചു. രണ്ടു തവണയായിട്ട് ഇറങ്ങാൻ നിൽക്കണം, ഭയങ്കര മഴയായിരുന്നു. ഇപ്പോഴും മഴക്കാരുണ്ട്, എന്നാലും നമുക്കൊന്ന് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാടം. ഞങ്ങൾ സ്ഥിരമായിട്ടൊന്നും പാടത്ത് വരാറില്ല കേട്ടോ. കൃഷിയുള്ള ടൈമിൽ ഡെയിലി വരും. ഇപ്പോൾ ഈ കൊറോണ ആയ കാരണം ഒട്ടും തന്നെ പുറത്തു വരാറില്ല. ഇന്നിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. സത്യത്തിൽ നമ്മുടെ നാടിന് ഇത്ര ഭംഗിയുണ്ടെന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് ഇത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലാവണത്. ഈ കാണുന്നത് കംപ്ലീറ്റ് പുല്ലുമൂടി കൊടുക്കുന്ന നെൽപ്പാടങ്ങളാണ്. ഇതിപ്പോൾ കൊറോണ ആയ കാരണം ആരും കൃഷി ചെയ്യണില്ല, എല്ലാവരും കൃഷി നിർത്തി വെച്ചിരിക്കാം. ഓഗസ്റ്റ് മാസത്തോടുകൂടി ഇവിടെ കൃഷി വീണ്ടും തുടരും. മുളച്ചു നിൽക്കുന്ന ഞാറിൻ്റെ പച്ചപ്പുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഭംഗിയാണ്. അത് കാണണം, നിങ്ങൾ വേറെ തന്നെ ഒരു ഫീലാണ്. ഇപ്പടുത്ത് എല്ലാവരും കൃഷി ചെയ്യട്ടോ. എല്ലാവരും പാടത്ത് വൈകുന്നേരം ഇങ്ങനെ വരും. എല്ലാവരും ഈ കലിങ്ങിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയും. കൃഷിയുള്ള ടൈമിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നോക്കി ഓണം വരുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടായിരിക്കും കാട്ടുചെടികള് പൂവിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയല്ലേ ആ പച്ചപ്പിൻ്റെ ഇടയിൽ ആ മഞ്ഞപ്പൂക്കള് കാണാനായിട്ട്. ഞങ്ങളൊക്കെ ഓണമായ ടൈമിൽ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവറൊക്കെ പിടിച്ച് നടക്കും. കുട്ടികളെല്ലാവരും കൂടി പൂ പറിക്കാൻ ഓടി നടക്കും. ഇപ്പം എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങിക്കില്ലേ, പൂ പറിക്കാനൊന്നും കുട്ടികളില്ല, നടക്കില്ല, ആരും നമ്മൾ വിടേയില്ല. പണ്ടത് രസമായിരുന്നു അല്ലേ. ഓളങ്ങൾ വന്ന് അടിക്കുമ്പോൾ വെള്ളം കരയോട് കിന്നരിക്കുന്നതായിട്ട് തോന്നി. നല്ല രസമില്ല ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്, വേറെ തന്നെ ഒരു ഫീലാണ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ എൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫർ പെട്ടെന്ന് ഉണർന്നതാ. സംഭവം ചീറ്റിപ്പോയി. കണ്ടൽക്കാടാണ്, കണ്ടൽക്കാട്. ഇപ്പൊ മഴയുള്ളോണ്ട് പുഴയിലും തോട്ടിലൊക്കെ വെള്ളം കൂടുതലാണ്. വേലിയേറ്റം വരുമ്പോൾ കരയിലേക്ക് വെള്ളം കയറും. ഇന്ന് ഉച്ചയ്ക്ക് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ വേലിയറക്കായി, അതുകൊണ്ട് വെള്ളം ഒന്നും ഇറങ്ങി.
കാറ്റും ആ പുഴയിൽ ഇങ്ങനെ ഓളങ്ങൾ തള്ളി ഇങ്ങനെ പോണങ്ങളും വേറെ തന്നെ ഒരു രസം. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും നീലേ കളകളം പാടും കാട്ടുചോലയും മണി മേടും. എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ, ചുമ്മാ ഞാൻ എന്തെങ്കിലും പാടി നോക്കിയതാ. ഭയങ്കര രസം കണ്ടു നിൽക്കാനായിട്ട് അപ്പൊ ഒന്ന് പാടി നോക്കിയത്. കളിയാക്കരുത്, ആരും ഓടിപ്പോണ്ട. കണ്ടൽക്കാട് കണ്ട ഇങ്ങനെ നടക്കുമ്പോ പേടിയുണ്ട്, വെള്ളത്തിലേക്ക് വീഴുന്നു. എന്റെ സൈഡിൽ കൂടി നടക്കണു നടക്കാം. ആകാശത്തേക്ക് നോക്കുമ്പോളേ നല്ല മഴക്കാരുണ്ട്. ഇനിയിപ്പോ ഇനി നമുക്ക് വേഗത അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയാലോ, അല്ലെങ്കിൽ നമ്മ മഴയിൽ പെടും. നല്ല മഴക്കാര് കണ്ട, നല്ല കാറ്റുമുണ്ട്, നല്ല മഴക്കാരുണ്ട്. ഞങ്ങളാണെങ്കിൽ കൊടിയെടുത്തിട്ടില്ല, മഴ കൊണ്ട് പോണ്ടി വരും. അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇനിയും കുറെ കോപ്പി എടുക്കാനുണ്ട്, അത് നമുക്കിനി വേറെ വീഡിയോയിൽ എടുക്കാം. ഈ സമയം ഒരു സുഖമില്ല, നല്ല മഴക്കാര്. കാറ്റുള്ള കാരണം ചിലപ്പോ മഴ പെയ്യില്ലായിരിക്കും. നോക്കി നീല പൊന്മൻ പറക്കണു. നോക്കിയേ നോക്കിയേ, തുമ്പപ്പൂ കണ്ട നിറച്ച്, നല്ല ഭംഗിയില്ലേ. ഓണായെന്ന് മനസ്സിലായി. നിങ്ങൾ അവിടെയൊക്കെ തുമ്പപ്പൂവായി തുടങ്ങിയ? അപ്പൊ ഓണത്തിനുള്ള തുമ്പപ്പൂ ഞങ്ങൾക്ക് ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങളെ പാടത്തു നിന്ന് പൊട്ടിച്ചാൽ മതി. അപ്പൊ നമുക്കിനി വേഗം വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടില്ല, നമ്മളെ വീടിന്റെ ഒരു സൈഡേ ആയിട്ടുള്ളൂ. വീടിന്റെ ഫുള്ളും കാണിച്ചു തരാട്ട്. വീടിന് ചുറ്റും പുഴയും ചെമ്മീൻ കെട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയ പാടൊക്കെ ആയിട്ട്. അപ്പൊ വരും ദിവസങ്ങളിലായിട്ട് അത് നമ്മൾക്ക് എടുക്കാട്ടാ. ഇന്ന് മഴ കാരണം ഓടിപ്പോന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.